ആദ്യം കടിക്കണ്ട, നാല് വെച്ചോണ്ടിരുന്ന ആദ്യം. വൺ, ഇത് പൊള്ളിയായിരിക്കൂട്ടാ. വൺ ടു ത്രീ ഗോ. സ്റ്റോപ്പ് സ്റ്റാർട്ട് തന്നെ. നാളെ ചൊറിയൊക്കെ ചെയ്യണ്ടല്ലോ. ചൊറിയണ്ടോ? Hi guys, welcome back to Food Reviews Kochi. ഇന്ന് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അധികം വിലപിടിപ്പുള്ള ചാലഞ്ച് ഒന്നുമല്ല, വെറും 10 രൂപയുടെ ഒരു സാധനത്തിന്റെ ചാലഞ്ചാണ്. ഇത് വെറും 10 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാൻ എല്ലാവർക്കും ഈ ചാലഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് എങ്ങാലും നിങ്ങളുടെ കൈ കിട്ടുമ്പോ എന്നാന്ന് വെച്ചാൽ അപ്പൊ ചെയ്താൽ മതി ഈ ചാലഞ്ച്. സംഭവം വേറെ ഒന്നുമല്ല, ഈ സാധനത്തിന് അത്യാവശ്യം നല്ല പൊളിയാണ്. അപ്പോ ഇതിനകത്ത് നാലെണ്ണം വീതം ഞങ്ങള് വായിലെടുത്ത് പിടിച്ചോണ്ടിരിക്കണം, വിഴുങ്ങാൻ പാടില്ല. ചവക്കണമെങ്കിൽ ചവക്കാം, ചവക്കാല്ലേ, ചവക്കണേ നല്ല, ചവച്ചിട്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കണം. അതാണ് സംഭവം. അപ്പൊ എത്ര നേരം മാക്സിമം പിടിച്ചു വെക്കും എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ തുടർന്ന് കണ്ടുള്ള ഇതേപോലെ വെറൈറ്റി ചലഞ്ചസ് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജില് DM ചെയ്യാം. ഞങ്ങൾ ഉറപ്പായിട്ടും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്സ് ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോ ഇതേപോലത്തെ വെറൈറ്റി ഐറ്റംസ്, എന്ത് ടൈപ്പ് ചാലഞ്ച് ആണെങ്കിലും ഞങ്ങള് മാക്സിമം ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് മെസ്സേജ് അയക്കണേ. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഇതാണ് സംഭവം. ഇതിന്റെ പേര് എന്ന് പറയുന്നത് ചുപ്പാ ചുപ്സ് എന്നാണ് സംഭവം. 10 രൂപയേ ഉള്ളു. അപ്പൊ ഇത് നാലെണ്ണം ഞങ്ങൾ വായിൽ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും. മാക്സിമം വെള്ളം കുടിക്കാൻ പാടില്ല, കുറച്ചുകൂടി ടഫാക്കണമെന്നുണ്ട്. ചവക്കണോ വേണ്ടിയോ, അത് ചവക്ക, എന്തായാലും ചവക്ക, ചവച്ചാലേ കുറച്ച് ഗും വരുള്ളൂ. അല്ല, ഈ നാലെണ്ണം ഒരുമിച്ച് കഴിക്കാം. ഓരോന്നും ഓരോന്നേ കഴിക്കാം. അപ്പൊ ഒരെണ്ണം ഞാൻ കഴിച്ചിട്ട് ഓർമ്മയായിട്ട് അങ്ങനെ ചെയ്യാം. അല്ല, ഒന്നിച്ച് ചെയ്യാം. ഞാൻ ഇനി ഒരെണ്ണം, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നാലെണ്ണം വരെ എത്തിക്കാം. കിറ്റ് പറയാണെങ്കിൽ കിറ്റ് പറയാം. ഇല്ല, ഞാൻ തൊട്ട് എടുക്കില്ല. ഞങ്ങളിത് ഇവിടെ സ്റ്റോപ്പ് വാച്ച് വെക്കുന്നുണ്ട്. ഞാനും വെച്ചിട്ടുണ്ട്. ഞാനും സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ നേരം നിന്നെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങള് അപ്പൊ ഇത് ഒരെണ്ണം എടുത്ത് നാവില് വെക്കാൻ പോണേ. ഒന്നിച്ച് ചെയ്യാം. അത് നിക്കണം. സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ നാലെണ്ണം വായിൽ വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് വാച്ച് തുടങ്ങിയാ മതി. നാലെണ്ണം വായി ഒരുമിച്ച് വെക്കണോ? അല്ല, ഓരോന്നേ വെച്ച് വെച്ച് വെച്ചിട്ട് നാലെണ്ണം സ്റ്റോപ്പ് വാച്ച് തുടങ്ങിയാ മതിയാ. അത് വേണ്ട. അപ്പൊ ആദ്യം തൊട്ടേ തന്നെ ചെയ്യാം. വൺ, സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആദ്യം കടിക്കണ്ട, നാല് വെച്ചോണ്ടിരുന്ന ആദ്യം. വൺ, ഇത് പൊള്ളിയായിരിക്കൂട്ടാ. വൺ ടു ത്രീ ഗോ. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് തന്നെ. വെള്ളം കുടിക്കാന്ന് പറയാം. സഹിക്കാൻ പറ്റുന്ന കഴിക്കാറില്ല. ഇനി ടഫാക്കാം, കഴിക്കാം, ചവക്കാം. ഇനി ചവക്കണ്ട, എനിക്ക് സംശയമുണ്ട്. കാണിച്ചേ
മര്യാദയോ നോക്കൂട. പൊളിപ്പ കുറച്ച് മാറിക്കിട്ട് തിന്നതുണ്ടോ? തിന്ന നീ വിഴുങ്ങിയല്ലേ, വിഴുങ്ങിയല്ലേ, ചിറ്റിങ് ചിറ്റിങ് പോലെ വിഴുങ്ങാൻ പറ്റുന്നേ. പിടിച്ചോണ്ട് വാക്സിനെ നിക്കണോന്നല്ല പറഞ്ഞേ. പള്ളിന്റെ ഇടയ്ക്ക് പോണി പോയി. പല്ലിന്റെ ഇടയ്ക്ക് അറിയില്ല ടങ് ക്ലീനറൊക്കെ ഇട്ട് കുത്തിയെടുക്കണ്ടോ? ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ അഴുക്കാൻ തുടങ്ങിയത്. നിന്നാ പറഞ്ഞേ ചില കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നാ ഓർക്കുമ്പോ റെയിൻബോ അതുപോലെ ഉണ്ട്. വേണ്ട പതിന്റെ ഇടയ്ക്ക് എന്തെയ്യണം. ഞാൻ തിങ്ങനെ കേട്ടോ, പക്ഷെ അടുത്തു കൊണ്ട് നാല് മിനിറ്റ് ആയി അടുത്ത് തുടങ്ങി എല്ലാം എന്റെ കഴിഞ്ഞ ഏകദേശം പല്ലിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനല്ലേ ചേച്ചാ ശരിയോ ഇപ്പോഴും അതും എന്നെ തന്നെ ഞാൻ നിന്നാലല്ല. പല്ലിന്റെ ഇടയിലുള്ള ഓർമ്മ എടുത്തു വെക്കട്ടെ. അങ്ങനെ പറ്റൂല, എന്റെ കൂടുതലുണ്ട്. നിന്റെ എന്നാണ് മാരിക്ക് പോയത്? ഈ വിളി ചവച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. എന്നാലും വെറൈറ്റി ആയിരിക്കും. നാവ് ചൊറിയൊക്കെ ചെയ്യണ്ടല്ലോ, ചൊറിയണ്ട. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല 18 മന്ത്സ് ഫ്രം മാനുഫാക്ചറിംഗ് ഉണ്ട്. മാനുഫാക്ചറിംഗ് ഇന്നോ ഇന്നല്ലല്ലോ, ഫെബ്രുവരി 1st. ആ കുഴപ്പമില്ല, ധാരാളം സമയം കിടപ്പുണ്ടോ? നിന്റെ നിർത്തിക്കൂടാ, നിന്റെ എന്താ വായില്? ചേച്ചല്ല എന്റെ പല്ലിന്റെ ഇടയിൽ ഇന്നലെ പോയിട്ടില്ല, അതുകൊണ്ട് ചെയ്യോ. അന്നേരം മെജോറിറ്റി വാ തുറന്നിട്ട് പട്ടി വാങ്ങണ ശബ്ദം പോലെയൊക്കെ വന്നത്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ ചാലഞ്ച്. നിർത്തിക്കോ, മതി, 6 മിനിറ്റ് ആയി, ജയിച്ച് കപ്പ് കൊണ്ടുപോയിക്കോ. ഇനിയുള്ള ചലഞ്ച് വീഡിയോസിന് ഗിഫ്റ്റ് ഇല്ലാണ്ടില്ലട്ടാ. ആ ശരിയാണ്, ഇന്നിപ്പോ തരാൻ ഇത് മാത്രമേ ഉള്ളൂ. അതെ, അത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാം. എന്റെ ഞാൻ വീണ്ടും അത്ര ഇഷ്ടപ്പെട്ട് കഴിച്ചതല്ലേ. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടാ കഴിച്ചു നോക്കുന്നത്. എനിക്കിത് ഏട്ടാ പുളിയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും അത്ര ഒന്നും ഉണ്ടാവില്ല. ഒരു സാധനം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മേടിക്കാൻ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ അത് വെച്ച് ചാലഞ്ച് ആലോചിച്ചാ. അതുമല്ല, സെന്റർ ഷോക്ക് ഓർമ്മയുണ്ടോ അവർക്ക്? സെന്റർ ഷോക്ക് കഴിച്ച് കഴിയുമ്പോ പരസ്യത്തിലിങ്ങനെ പറഞ്ഞ മുടി മുങ്ങി വന്നത് അത്തായിരുന്നു സൂപ്പർ. അതൊരു പത്രം മേടിച്ച് വായിട്ട് രണ്ട് ചവയോജാണ്ടല്ല എന്റെ മോനെ. പിന്നെ മറ്റേ പൊട്ടറസാണല്ലേ, പേര് എന്തോ പോപ്സാണ്. വായിടുമ്പോ പൊട്ടുമല്ല, നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ അത് ഒപ്പിക്കാം. സെന്റർ ഷോക്ക് കിട്ടാൻ വേറെ വഴിയില്ല. ഇപ്പൊ എങ്ങും ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനത്തെ ഒരു മിഠായിപ്പ് ഇല്ലാന്ന് പറഞ്ഞു വേറെ. അതുപോലത്തെ ഒരു സാധനം പണ്ട് സ്കൂളൊക്കെ വടിയാക്കിട്ടുണ്ടെന്നറിയാമോ? ഇതാണ് ഇത്. നമ്മുടെ വീടിന്റെ അടുത്ത് ഞങ്ങള് അന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന വഴി ഒരു സംഭവം മേടിക്കാൻ വേണ്ടി ലുലു കിട്ടിയില്ല ഒരു സാധനം. അത് മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ കയറിയപ്പോ അവിടെ കണ്ടത്, സൂപ്പർ മാർക്കറ്റിൽ അടുത്ത്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാമല്ലേ, എന്താ പറയണത്, സഹകരണയുടെ ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് അവിടെ ഏകദേശമാണത്.
10 രൂപ അതാണ് ഏറ്റവും വലിയ ഗുണം. നിന്നെ പ്രൊമോഷൻ ആണെന്നൊന്നും വിചാരിച്ചു കളയരുന്നില്ല എന്റെ പൊന്നോ 10 രൂപക്ക് ഞാൻ എന്തോന്ന് പ്രൊമോഷൻ കളിക്കാൻ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പരിഗണിക്കുക, അതിപ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതുപോലെ വെറൈറ്റി ഫുഡും കൂടി ഉൾപ്പെടുത്തിയ ടൈപ്പ് ചാലഞ്ചസ് ഒക്കെ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ കുറച്ച് ചാലഞ്ചായിട്ടേ വരുമോ. അടുത്തവണെങ്കിൽ എന്നെ ജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അതുപോലത്തെ എനിക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാലഞ്ചസ് കൊണ്ടുവരണേ പ്ലീസ്. എനിക്കറിയാം കൂടുതലും ഞാൻ വിചാരിച്ചു പോയില്ല ഇത് ഈ ചലഞ്ച് ജയിക്കുന്നുള്ള കാരണം എന്തെങ്കിലും ചവർപ്പ് പുളിയൊക്കെയുള്ള സാധനങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഓടിക്കളയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷെ പോരാടി സീനായിരുന്നു. അപ്പൊ ഇതുപോലെ മറ്റേ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.